കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന്. ചെന്നൈയിൽ നിന്ന് അറസ്റ്റിലായ തമിഴ്നാട് സ്വദേശി റംസാൻ അലിയാണ് ലഹരി വിൽപ്പനയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് എസിപി കെ സുദർശന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം റംസാൻ അലിയെ പിടിച്ചത്. ചെന്നൈ മുതലിപ്പേട്ട് സ്ട്രീറ്റിൽ റംസാൻ അലിയെയാണ് മെഡിക്കൽ കോളേജ് എസിപി കെ സുദർശന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം തമിഴ്നാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് നിന്നും അറസ്റ്റിലായ അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള സംഘത്തിന് ലഹരിമരുന്ന് നൽകുന്നതിൽ പ്രധാനിയാണ് റംസാൻ അലി. കോഴിക്കോട് ചേവായൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ രണ്ടാം പ്രതി അൻവർ തസ്ലീമും റംസാൻ അലിയും കുവൈറ്റിലെ ജയിലിൽ വെച്ചാണ് ചങ്ങാതിമാരായത്. അന്നു തുടങ്ങിയ ബന്ധമാണ് കേരളത്തിലേക്ക് ലഹരിമരുന്ന് എത്തിക്കുന്ന കണ്ണികളായി ഇവരെ വളർത്തിയത്. തമിഴ്നാട്ടിലെ തിരുവാരൂരിൽ വെച്ച് പോലീസിന് നേരെ ലഹരിക്കടത്ത് സംഘത്തിൻ്റെ ആക്രമണവുമുണ്ടായി. ഈ സംഘത്തിലെ മറ്റൊരു കണ്ണിയായ വിനോദ് കുമാറിൻ്റെ വീട് വളഞ്ഞെങ്കിലും അയാൾ രക്ഷപ്പെട്ടു. മുൻകൂട്ടി അറിയിച്ചിട്ടും തിരുവാരൂർ പോലീസ് കേരള പോലീസിനെ സഹായിക്കാൻ തയ്യാറായില്ല. ലഹരിക്കടത്ത് സംഘത്തിന് ഉന്നതങ്ങളിൽ സ്വാധീനമുണ്ട് എന്ന് സംശയമുണ്ടാക്കുന്നതാണ് തിരുവാരൂർ പോലീസിൻ്റെ നടപടി. കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന വലിയ സംഘത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്കാണ് റംസാൻ അലിയുടെ അറസ്റ്റ് എത്തിച്ചത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.